ഡിനോമിനേറ്റർ പോൾനോമയിൽ എങ്ങനെ കിട്ടും കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇപ്പോൾ ഇനി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു അനലോഗ് ഗ്ലോപ്പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാം അനലോഗ് ഗ്ലോപ്പാസ് ബട്ടർവർക്ക് ഫിൽറ്റർ ഓക്കെ സോ ഇറ്റ് ഹാസ് ഫൈവ് സ്റ്റെപ്സ് അഞ്ച് സ്റ്റെപ്സ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫ്രം ദ ഗിവൻ സ്പെസിഫിക്കേഷൻസ് ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ ഫിൽറ്റർ ക്യാപിറ്റൽ ആൻഡ് ഓക്കെ സോ തന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഓർഡർ കാണാനാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ക്യാപിറ്റൽ ആൻഡ് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർഡറി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ടെൻ ഡേസ് ടു പോയിന്റ് വൺ ആൽഫ എസ് മൈനസ് വൺ ഡിവൈഡ് ബൈ ടെൻ ഡേസ് ടു പോയിന്റ് വൺ ആൽഫ പി മൈനസ് വൺ ഡിവൈഡ് ബൈ ലോക്ക് ഒമേഗ എസ് ഡിവൈഡഡ് ബൈ ഒമേഗ പി ഓക്കെ അപ്പോൾ എവിടെയായാലും ന്യൂമറേറ്ററിലെ ആൽഫ എസ് എസ്സിന്റെ ടേംസ് ടോപ്പ് ബാൻഡിന്റെ ടേംസും ഡിനോമിനേറ്ററിൽ പാസ് ബാൻഡിന്റെ ടേംസും എന്ന രീതിയിൽ ഓർത്തു വയ്ക്കുക അപ്പോൾ സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഓർഡർ ഓഫ് ദി ഫിൽറ്റർ അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ കിട്ടാറ് ത്രീ 3.4 5.6 ഫൈവ് പോയിന്റ് സിക്സ് അങ്ങനത്തെ രീതിയിലായിരിക്കും സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു റൌണ്ട് ഓഫ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ഹയ്യർ ഇൻറ്റീജർ അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് പ്രകാരം നമ്മൾ അതിന് നെക്സ്റ്റ് ഹയ്യർ ഇൻറ്റീജറായിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം സോ സേ വി n n എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് എന്താ പറയുക സേം ടു പോയിന്റ് സിക്സ് ആണെന്ന് വിചാരിക്കുക സോ അവർ കണ്ടീഷൻ മീൻസ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാൻഡ് ടു പോയിന്റ് സിക്സ് അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ഹയസ്റ്റ് ഇൻറ്റിജർ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ് അതായത് ത്രീ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യും അപ്പോൾ ഫൈവ് പോയിന്റ് സിക്സ് ആണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതെന്തായിട്ടെടുക്കും സിക്സ് ആയിട്ട് എടുക്കും അപ്പോൾ സേ സെവൻ പോയിന്റ് വണ് വന്നു കഴിഞ്ഞാൽ സെവൻ ആയിട്ടല്ലേ അപ്രോക്സിമേറ്റ്ലി നെക്സ്റ്റ് ഹയസ്റ്റ് ആണ് ഹയർ ആണ് എടുക്കുക എന്ത് എടുക്കേണ്ടി വരും നമ്മൾ എയ്റ്റ് എടുക്കേണ്ടി വരും ഓക്കെ അങ്ങനെയാണ് നമ്മളിവിടെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് ദൻ ഫൈൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് ഫോർ ഒമേഗാ സി ഇക്വൾ ടു വൺ റേഡിയൻ പെർ സെക്കൻഡ് ഫോർ ദ വാല്യൂ ഓഫ് എൻ ഓപ്റ്റൈൻ ഓക്കെ ഇപ്പോൾ തൊട്ട് മുന്നേ നമുക്ക് എൻ കിട്ടിയിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് എടുക്കാനാണ് പറയുന്നത് ഈസ് എ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ദാറ്റ് മീൻസ് ഒമേഗാ സി ഈക്വൾ ടു വൺ ഒമേഗാ സി ഈക്വൾ ടു വൺ എന്നുള്ള അസംഷനിലാണ് നമ്മൾ ട്രാൻസ്ഫംഗ്ഷൻ ഫോം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല എച്ച് ഓഫീസ് ഈക്വ ടു വൺ ബൈ ഡിനോമിനേറ്റർ ഓഫീസ് അപ്പൊ ഈ ഡിനോമിനേറ്റർ പോളിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻിന്റെ ഡിഫറന്റ് വാല്യൂസിന് ഇന്നതാണ് എന്നുള്ളത് ഓർത്തുവയ്ക്കാണെങ്കിൽ അതായിരിക്കും എളുപ്പം സോ എൻ ഈക്വൾ ടു വൺ ആണെങ്കിൽ എസ് പ്ലസ് വൺ സോ എച്ച് ഓഫീസ് ഈക്വൾ ടു എന്തായിരിക്കും വൺ ബൈ എസ് പ്ലസ് വൺ എൻ ഈക്വൾ ടു എസ്വർ പ്ലസ് റൂട്ട് ഓഫ് ടു പ്ലസ് ടു എസ് പ്ലസ് വൺ സോ വൺ ബൈ ദിസ് തിങ് ദൻ എൻ ഈ കൾ ടു ത്രീ ആവുമ്പോൾ വൺ ബൈ സിസ്റ്റിങ് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ എന്നിൻ്റെ വാല്യു എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഡിനോമിനേറ്റർ പോൾ നോമിൽ ഓർക്കുക അത് വൺ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ പോൾ നോമിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു എന്താ പറയുക ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും ഇതിനെ നമ്മൾ എന്താണ് പറയുക നോർമലൈസ്ഡ് ആണ് ഓക്കെ സോ ദിസ് ഈസ് ദ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള നോർമലൈസ്ഡ് ട്രാൻസ്ഫംഗ്ഷൻ ആണ് ഇതെല്ലാം നമുക്ക് വേണ്ടത് ഒമേഗാസിക്വൽ ടു വൺ അല്ല ആക്ച്വൽ സി എന്താണോ ഉള്ളതായിട്ട് നമ്മൾ മാറ്റണം അപ്പോഴാണ് നമ്മുടെ ഈ എനലോഗ് പാസ് ബട്ടർ ഫിൽറ്ററിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആവുള്ളൂ സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി സോ നമ്മൾ ഇത്രത്തോളം എത്തിക്കഴിഞ്ഞാൽ നോർമലൈസ് ട്രാൻസ്ഫംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് എന്ത് കണ്ടുപിടിക്കുക कट ऑफ फ्रीक्वेंसी का यूजिंग द इ्वेशन भी क्या पास पैनिफिकेशन जीएम स्टॉप आयामेगा डिड टेस टू जीरो वन अल्फा एस माइनस वन हॉल वाई टू वन औरमेगा डिवेड बै टेस्ट वन आलफा मैनसोल्ड ഇപ്പോൾ പാസ്ബാൻഡ് സ്രോ ബാൻഡ് സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക നമുക്ക് ഇപ്പം കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടി അപ്പോൾ നമ്മൾ നോർമലൈസ്ഡ് ആയിട്ടുള്ള എന്ത് ഒമേഗ സി സീകൾ ടു വണ്ണിലാണ് നമ്മൾ എന്തിലേക്ക് മാറ്റിയ നമ്മുടെ ആക്ച്വൽ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലേക്ക് മാറ്റുക സോ ഫൈൻസ് എച്ച് എ ഓഫേസ് ഫോർ ദ എബോ വാല്യൂ ഓഫ് ഒമേഗ സി ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എസ് ഇക്വൽ ടു എസ് ബൈ ഒമേഗ സി സോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എസ് സി ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എസ് ബൈ ഒമേഗ സി എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫൈനൽ അനലോഗ് ട്രാൻസ്ഫംഗ്ഷറായി അതാണ് എച്ച് എ ഒ എഫ് എസ് അപ്പോൾ ഫൈനൽ അനലോഗ് ലോപാസ് ബെറ്റർ ബർത്ത് ട്രാൻസ് ഫംഗ്ഷൻ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഇതിൽ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും സേ ഇപ്പോൾ എച്ച് ഓഫ് എസ് ഈക്വൾ ടു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും തൊട്ട് മുന്നേ സ്റ്റേജിൽ ഇപ്പോൾ നമ്മുടെ ഓർഡറിനുസരിച്ച് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഓർഡർ ടു ആയിരുന്നു വിചാരിക്കുക എൻ ഇസ് ഈക്വൽ ടു ടു ആണെങ്കിൽ നമ്മുടെ എന്താണ് വൺ ബൈ എസ്ക്വയർ പ്ലസ് റൂട്ട് ടു സോറി പ്രകാരം ഇവിടെ നമ്മൾ അതേപോലെ ഒമേഗ സി കണ്ടെത്തിയിട്ടുണ്ടാവും ഒമേഗ സി കണ്ടെത്തിയപ്പോ നമുക്ക് സേ കിട്ടിട്ടുള്ളത് ഒരു ട്വന്റി ഫൈവ് ആണ് അപ്പോൾ നമ്മളെ ഫൈനൽ ആണ് നമുക്ക് കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഈ എച്ച് ഓഫ് എസ് എച്ച് ഓഫ് എസ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എസിനെ എന്താക്കണം എസ് ബൈ ഒമേഗ സി ആക്കണം അതായത് ഈ കേസിലാണെങ്കിൽ എസ് ബൈ ട്വന്റി ഫൈവ് ആയിട്ട് മാറ്റണം അപ്പോൾ എവിടെ എസ് ഉണ്ടോ അവിടെ എസ് ബൈ ട്വന്റി ഫൈവ് ഇത് എന്തായിട്ട് മാറും വൺ ഡിവൈഡഡ് ബൈ എന്താവും എസ് ബൈ ട്വന്റി ഫൈവ് സ്ക്വയർ പ്ലസ് റൂട്ട് ടു എസ് ബൈ ട്വന്റി ഫൈവ് പ്ലസ് വൺ ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യും അപ്പോൾ ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ് വരുന്നത് സോ ഒന്നുകൂടി സമ്പറൈസ് ചെയ്ത് പറയാം ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ റൗണ്ട് ഓഫ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ഹയർ ഇൻഡീജർ ദെൻ ഫോ ഒപ്റ്റൈൻ ദ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വൺ ബൈ ഡിനോമിനേറ്റർ ഓഫേസ് വിത്ത് ഡിനോമിനേറ്റർ പോലെ നമുക്ക് എന്റെ ഓർഡിനൻസ് വെച്ച് അറിയാം ദൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കട്ട് ഓഫ് ഫ്രീവൻസി യൂസിംഗ് ദ ഇക്വേഷൻസ് ഇനി ഓഫ് ദി ഇക്വേഷൻ ദെൻ ഫൈനലി ഫൈൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫേസ് ഫോർ ദ എബോ വാല്യൂ ഓഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എസ് ഈക്വൽ ടു എസ് ബൈ ഒമേഗ സി ഇൻ ദ എബോ എച്ച് ഓഫേസ് ഓക്കെ ഇപ്പൊ എത്രയാണ് അതിന്റെ സ്റ്റെപ്സ് വരുന്നത്